Hello guys! Welcome back to my YouTube channel! Anju Suvala. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കേക്ക് ഉണ്ടാക്കാൻ ഒരു പരീക്ഷണത്തിന് ഇറങ്ങി തുനിഞ്ഞതാണ്. ഇപ്പോ കടയിൽ പോവാട്ടോ. യെസ്, നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി പോവാം. നമ്മളിപ്പോ കടയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് സാധനങ്ങൾ. ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാനാ. എങ്ങനെ പണി പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചതൊക്കെ വേസ്റ്റ് ആവുമല്ലോ. ഇതുപോലെ പൊടിച്ച് അല്ലാച്ചെ ഇതുപോലെ ക്രീം സെപ്പറേറ്റ് ആക്കി എടുക്കാട്ടോ. നമുക്ക് നമ്മളെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കിച്ച് കള്ളി ക്രീം കണ്ടതിനെ നോക്കണുണ്ടായി. ഓറിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി പൊടിക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പൊ അതും കൂടി നമുക്ക് ക്രീം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാട്ടാ. ഇനി കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെറു ചൂടോടെ കുറച്ച് വെള്ളം എടുത്തിട്ട് പാൽപ്പൊടി അതിലേക്ക് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്ക് കുറച്ചിശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. പാലെടുത്താലും മതി പകരമായിട്ട്. ഞാനിപ്പോൾ ഇത് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കേക്ക് ഉണ്ടാക്കേണ്ട പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് ഓയിൽ തേച്ചാൽ മതി. അപ്പോൾ സംഭവം സെറ്റായി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ക്രീമിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുക്കറിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചിട്ട് മറ്റേ വേവിക്കാൻ വെക്കാം. ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ മിക്സിയിൽ കേക്ക് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ കേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ കേക്ക് അവിടെ സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ തട്ടാൻ പോവാട്ടോ. ചേച്ചിയാണ് തട്ടുന്നത്. ഭയങ്കര ചൂടാണ്, പക്ഷേ എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഇപ്പൊ തന്നെ ബട്ടർ പേപ്പർ പൊളിച്ചെടുക്കാണ്ടോ. കേക്ക് കട്ടിയൊന്നുമില്ല, കാരണം നമ്മള് ആകെ 20 രൂപയുടെ സാധനമല്ലേ പൊളിച്ചിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇനി ബട്ടർ പേപ്പർ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വരാം. നമ്മള് ഓറിയോ പൊടിച്ചിട്ട് പാൽപ്പൊടി വെള്ളം ചേർത്ത് ആ ഒരു ബാറ്റർ നമുക്ക് ഇതേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ജംസ് മിഠായി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടാ. അപ്പോൾ ഞാനും അവളും കൂടെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞേക്കും അല്ലേ, അപ്പോൾ പിന്നെ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമ്മളിതേ കട്ട് ചെയ്യാൻ പോവാട്ടാ. ഹേ ഗായ്സ്, നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും ആ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു മണമൊക്കെ നല്ല അടിപൊളിയാണ്. ഡയറി മിൽക്ക് ഒഴിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വാവ്, എങ്ങനെയുണ്ട് ഗായ്സ്?
ക്യാമറയും കേക്കും ഞാനും. നമ്മുടെ കേക്ക് നിങ്ങൾ മുറിക്കണമൊക്കെ കണ്ടല്ലോ, നമ്മളത് കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇടാത്ത കാരണമുണ്ട് കേക്ക് പൊന്തി വന്നില്ല അല്ലേ. അപ്പോ എന്നാലും കുഴപ്പമില്ല, അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ ബൗൺസിന് പകരം ഓറിയോ എടുത്താൽ മതി. നമ്മൾ ഓറിയോൻ്റെ ക്രീമായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. അതെ, എനിക്ക് ബിസ്ക്കറ്റിൻ്റെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു ഒട്ടും രസം ഉണ്ടാവില്ല എന്നല്ലേ, പക്ഷെ തിന്നു വന്നപ്പോ സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ പൊളിക്കാൻ കിട്ടാണ്ടായിരുന്നു, ഒത്തിരി പാടല്ലേ. അത് പറയണ്ട, 20 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച്. എല്ലാരും കഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മള് സ്കൂളിൽ പോണതായതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടാറില്ല. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.